ജനങ്ങൾ പച്ചയ്ക്ക് പിണറായി വിജയനോട് ആഭ്യന്തരം മാറ്റി വാഴക്കൃഷി ചെയ്യാൻ ആവശ്യപ്പെട്ട രണ്ട് വർഷങ്ങൾ അതിനും ആഘോഷം അന്തസ് ജനങ്ങളെ നോക്കി കൊഞ്ഞനം കുത്തി ഭരണപരാജയം നമ്മുടെ പണമെടുത്ത് പരസ്യം നൽകി അവർ ആഘോഷിക്കുകയാണ് സുഹൃത്തുക്കളെ ആഘോഷിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനങ്ങളെ കൊഞ്ഞനം കാണിച്ച് ഈ ഭരണപരാജയം നിങ്ങൾ ആഘോഷിച്ചോളൂ പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇനിയുള്ള 3 വർഷങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കായി ഒരു ഉപകാരം ചെയ്യണം ആ ആഭ്യന്തര വകുപ്പ് മറ്റാരെയെങ്കിലും ഏൽപ്പിക്കണം അങ്ങേക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള കഴിവില്ല എന്ന് അങ്ങ് തെളിയിച്ചു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന് കഴിഞ്ഞ 2 വർഷത്തെ ഭരണ ആഘോഷത്തിൽ നല്ല കോൺഫിഡൻസ് കുറവുണ്ട് പരാജയത്തിന്റെ തലകുനിക്കലിന്റെ പ്രതിഷേധങ്ങളുടെ അഴിമതിയുടെ കെടുകാര്യസ്ഥതയുടെ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ മയക്കുമരുന്ന് മാഫിയകളുടെ കസ്റ്റഡി മരണങ്ങളുടെ ഗുണ്ടാവിളയാട്ടത്തിന്റെ അക്രമങ്ങളുടെ ബ്രഹ്മപുരം തുടങ്ങി താനൂർ ബോട്ടപകടം വരെയുള്ള മനുഷ്യനിർമ്മിത ദുരന്തങ്ങളുടെ നികുതി എന്ന് പറഞ്ഞുള്ള കൊള്ളയടിക്കലിന്റെ പ്രവാസികളെ കരയിക്കലിന്റെ സംരംഭകർ ബാഗും തൂക്കി ഓടിയതിന്റെ സുമനസ്സുകളുടെ മനസ്സുപോലും കൊള്ളയടിച്ച് ദുരിതാശ്വാസ നിധി കക്കലിന്റെ ലൈഫ് മിഷൻ എ ക്യാമറ തുടങ്ങി ജനദ്രോഹത്തിന്റെ അഴിമതി തകർന്നാടിയ 2 വർഷങ്ങൾ മന്ത്രിമാർക്ക് കുടുംബസമേതം ടൂർ പോകാൻ കഴിയുന്നതിന്റെ കുടുംബത്തിലുള്ളവരുടെ ധനാഭിവൃദ്ധി സാമ്പത്തിക ലാഭം ഉന്നത സ്ഥാനക്കയറ്റം പിൻവാതിൽ നിയമനം ഹോ ആലോചിക്കാൻ വയ്യാത്തൊരു ഭരണം ഇനിയും കയ്യിൽ കിട്ടില്ല ഈ ഭരണമെന്ന് ഉറപ്പിച്ച പോലെയാണ് സർക്കാർ ജനദ്രോഹവും അഴിമതിയും ഒക്കെ കഴിഞ്ഞ 2 വർഷമായി ആവർത്തിച്ചുകൊണ്ടേയിരുന്നത് എന്തിന് സിപിഎമ്മിന് വേണ്ടി ചാകാൻ നടന്നവർ പോലും പറയുന്നു സിപിഎമ്മിനെ ഓടിക്കാൻ അത്തരത്തിൽ സിപിഎം ഭരണം പരാജയപ്പെട്ടു എന്നുള്ളത് പറയാതെ വയ്യ എന്നിട്ടും ഇതൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ജനങ്ങളെ കൊഞ്ഞനം കുത്തി സിപിഎം ആഘോഷിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആഭ്യന്തരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിച്ച 2 വർഷങ്ങളാണ് കടന്നുപോയത് 24 ചാനലിന്റെ അവതാരകൻ ഹാഷ്മി താജ് ഇബ്രഹാം പറഞ്ഞതുപോലെ പോലീസ് ക്യാമ്പുകൾ പൊളിച്ചു മാറ്റി വാഴക്കൃഷി തുടങ്ങാൻ മാത്രമല്ല മുഖ്യമന്ത്രി ഇരിക്കുന്ന കസേരയിൽ പോലും വാഴ നടാൻ ജനങ്ങൾ പച്ചയ്ക്ക് ആവശ്യപ്പെട്ടതിന്റെ 2 വർഷങ്ങൾ ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കയ്യിൽ ഒതുങ്ങുന്നതല്ല എന്നത് പോലീസ് തന്നെ അനാസ്ഥകൾ ആവർത്തിച്ച് ജനങ്ങളെ വെല്ലുവിളിക്കുകയായിരുന്നു പോലീസിന്റെ കെടുകാര്യസ്ഥത തുടർച്ച സംഭവങ്ങളായിരുന്നു നടു റോഡിൽ 8 വയസ്സുകാരിയെ അധിക്ഷേപിച്ച പിങ്ക് പോലീസ് മുതൽ തുടർച്ചയായുള്ള കസ്റ്റഡി മരണങ്ങൾ വരെ സേനയ്ക്കും സർക്കാരിനും കരിനിഴലായി മാറി കസ്റ്റഡി മരണങ്ങളുടെ എണ്ണത്തിൽ മുൻ വർഷത്തേക്കാൾ വലിയ വർധനവുണ്ടായപ്പോൾ ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട 59 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള അസാധാരണ നടപടി പോലും ഉണ്ടായി കാവലാകേണ്ട പോലീസിന് തുടർഭരണത്തിൽ സർക്കാർ നൽകിയത് കയ്യൂക്കാണ് ഏറ്റവും ഒടുവിൽ തൃപ്പുണ്ണിത്തുറയിലെ മനോഹരനാണ് ഈ കയ്യൂക്കിൽ ജീവൻ നഷ്ടമായത് കസ്റ്റഡി മരണത്തിലൂടെ മാർച്ച് 25 തൃപ്പുണ്ണിത്തുറ കർഷക കോളനിയിലെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന മനോഹരൻ വളവിൽ നടത്തിയ വാഹന പരിശോധനയിൽ ഹിൽ പാലസ് പോലീസ് പറഞ്ഞിടത്ത് വാഹനം നിർത്തിയില്ല എന്ന കാരണത്തിൽ മാത്രം പോലീസ് മർദ്ദനം മർദ്ദിച്ചു ശേഷം കസ്റ്റഡിയിലിരിക്കെ മനോഹരൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു തിരുവല്ലത്തെ സുരേഷും വടകരയിലെ സജീവനും അങ്ങനെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച ജീവൻ നഷ്ടമായ ഉറ്റവരുടെ കണ്ണീർ പലയിടത്തു നിന്നായി കേരളത്തിൽ ഉയർന്നു വന്നു കൊല്ലം കിളികല്ലൂരിൽ ഒരു സൈനികനെ തല്ലിച്ചതച്ച സംഭവം സൈനികനെ വിളിച്ചു വരുത്തി കള്ളക്കേസിൽ പിടിപ്പെടുത്തിയാണ് സൈനികനെയും സഹോദരനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ചത് ഇത്തരത്തിലുള്ള തുടർച്ചയായ കയ്യൂക്ക് നിരപരാധികൾക്ക് നേരെ കാണിച്ച പോലീസ് അവസാനം ഒരു യുവ ഡോക്ടറെ കുത്തി കൊല്ലാൻ അക്രമിക്ക് മുന്നിൽ എറിഞ്ഞുകൊടുത്തിട്ട് ഓടി ഒളിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു കേരളത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കി കൊന്നനം കുത്തി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ ആഘോഷിക്കാൻ നമ്മുടെ സ്വന്തം വിയർപ്പിൽ നിന്നും പണവും കടമെടുത്ത് പരസ്യം നൽകുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകകരമായ സംഭവം എന്തായാലും പിണറായി സർക്കാരിന്റെ 3-ാമത്തെ വർഷം മുതൽ ഒരു വാഴക്കൃഷിയെ കുറിച്ചൊക്കെ ആലോചിക്കാവുന്നതാണ് കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം അതിൽ നിന്നുണ്ടായാലോ നന്ദി ന്യൂസ് ഡെസ്ക് ഫോക്സ് ന്യൂസ്.